തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായാലും സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം നടക്കുന്ന ഇടം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ബി ജെ പിക്ക് അവരുടെ ശക്തി തെളിയിക്കേണ്ട ഇടം സി പി എമ്മിന് അത് നിലനിർത്തേണ്ട ഇടം കഴിഞ്ഞ തവണ ദയനീയമായി മൂന്നാം സ്ഥാനത്തായി പോയതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് യു ഡി എഫിന് നടത്തേണ്ടുന്ന ഇടം എല്ലാവരുടെയും ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണശാല ആ പരീക്ഷണശാലയിൽ പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയമാകുമ്പോൾ മൂന്ന് മുന്നണികളിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവുകയാണ് സ്ഥാനാർത്ഥി നിർണയം ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ സി പി എമ്മിനും ഇടതുമുന്നണിക്കും തലവേദനയാകുന്നത് ഇപ്പോൾ പുതുതായി മുന്നണിയിലേക്ക് കടന്നു വന്ന ഘടകകക്ഷികളാണ് ജോസ് കെ മാണി പക്ഷം തിരുവനന്തപുരത്ത് സി പി എമ്മിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം ചെറുതല്ല നിശ്ചയിച്ച് സ്ഥാനാർത്ഥി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പോസ്റ്റർ ഒട്ടിപ്പും ചുവരെഴുത്തുമൊക്കെ കഴിഞ്ഞ് ആദ്യഘട്ട വീട് കയറിയുള്ള പ്രചരണവും കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കേണ്ട ഗതികേടിലേക്ക് സി പി എം എത്തുന്നു തിരുവനന്തപുരത്ത് ബി ജെ പി അതിശക്തമായ മുന്നേറ്റം കാഴ്ചവച്ചിട്ടുള്ള കാലടി വാർഡിൽ സി പി എമ്മിൻ്റെ പ്രഖ്യാപിച്ച യുവ സ്ഥാനാർത്ഥി ശ്യാമോഹനെ പിൻവലിച്ച് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് ആ സീറ്റ് കൊടുത്തിരിക്കുന്നു ആലോചിച്ച് നോക്കണേ കേരള കോൺഗ്രസ് എമ്മിന് ജോസ് വിഭാഗത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ട് സീറ്റ് എന്തിനു വേണ്ടിയാണ് ഈ ത്യാഗം സഹിക്കുന്നത് സി പി എം ഇടതുമുന്നണി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയത്തു പോലുമില്ല ഈ ടി വിയിലൊക്കെ കാണുന്നത് കൊണ്ടാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് എന്ന് തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്നത് അല്ലാതെ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് തിരുവനന്തപുരത്ത് ഈ തലസ്ഥാന നഗരിയിൽ എന്തു പ്രാധാന്യം രണ്ട് സീറ്റുകൾ ഇടതുമുന്നണി ബലി കഴിക്കാൻ പോകുന്നു എന്ന് ചുരുക്കം ഈ കാലടിയിൽ കഴിഞ്ഞ വട്ടം ബി ജെ പി മുന്നേറ്റമുണ്ടാക്കിയ വാർഡാണ് സി പി എമ്മിന് സ്വാധീനമുള്ള ഇടം അവിടം സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഇത്തവണ മത്സരിക്കാൻ വേണ്ടി കാലടി സ്വദേശിയായ ഒരു നേതാവിന് മത്സരിക്കാൻ വേണ്ടി സി പി ഐക്കാർ കാല് പിടിച്ച് ചോദിച്ചു നിങ്ങൾക്ക് ഞങ്ങളുടെ പൂജപ്പുര വാർഡ് തരാം പകരം നിങ്ങൾ ഇവിടെ വന്ന് മത്സരിക്കും ഞങ്ങൾ അവിടെ മത്സരിച്ചോട്ടെ എന്ന് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഒരു നേതാവ് പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു പോയി അതുകൊണ്ട് ഇനി വച്ചു മാറ്റം സാധ്യമല്ല എന്ന് ജനങ്ങളെയൊക്കെ കണ്ടുപോയതാണ് കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് എന്ന് എന്നിട്ട് ആ നേതാവിനും സീറ്റ് കൊടുത്തില്ല പകരം ഒരു യുവ നേതാവിനാണ് സി പി എം സീറ്റ് നൽകിയത് ആ യുവ നേതാവ് പാർട്ടിയിലെ ഭിന്നതകളൊക്കെ മറന്ന് സജീവമായി രംഗത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോഴാണ് പൊടുന്നനെ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് സി പി എമ്മിൻ്റെയും ഡി വൈ എഫ് ഐയുടെയും പ്രവർത്തകർ തന്നെ അവർ ഒട്ടിച്ച പോസ്റ്ററുകളൊക്കെ വലിച്ചു കീറി എറിഞ്ഞ് വലിയ പ്രതിഷേധമാണ് ചുവരുകളിലൊക്കെ കരിയോയിൽ ഒഴിക്കുന്നു അത്ര വലിയ ആത്മരോഷം ഉണ്ടാവുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് ഗ്രൂപ്പിന് ആ സീറ്റ് കൊടുക്കുന്നു എന്ന് വരുമ്പോൾ തിരുവനന്തപുരത്ത് മറ്റൊരു സീറ്റ് നാലാഞ്ചിറ സീറ്റാണ് നൽകുന്നത് കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള ആ ഇടത്ത് കഴിഞ്ഞ തവണയൊക്കെ സി പി എം വലിയൊരു ഫൈറ്റ് നൽകിയ ഇടമാണ് ഒരു ഫൈറ്റിന് പോലും ഇടം നൽകാതെ ഏതെങ്കിലും ഒരു ദുർബല സ്ഥാനാർത്ഥിയെ കൊണ്ട് അവതരിപ്പിച്ച് കൈവിട്ട കളിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു നല്ല തുടക്കം കിട്ടിയിട്ട് പോലും അത് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിലൂടെ ഈ ഘടകകക്ഷികളുടെ പിടിവാശികൾക്ക് നിന്നുകൊടുത്തതിലൂടെ സി പി എമ്മിന് ഒരു വലിയ ദോഷം അത് കാലടിയിലെയും നാലാഞ്ചിറയിലെയും മാത്രം പ്രശ്നമാണെങ്കിലും മൊത്തത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് യുവജനങ്ങൾക്ക് സീറ്റ് നൽകിയിട്ട് ആ സീറ്റ് ഇത്തരത്തിൽ ഘടകകക്ഷികൾക്ക് വേണ്ടി എല്ലാം റെഡിയായതിനു ശേഷം പിൻവലിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു നിരാശാബോധമുണ്ട് ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ശ്യാമോഹന് വേണ്ടിയിട്ടുള്ള പ്രചരണം വളരെ സജീവമായി മുന്നോട്ട് പോയതാണ് അതൊക്കെ ഒരു നിരാശയായി സ്വാഭാവികമായി പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പതിവുള്ള ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം മുട്ടിലിഴഞ്ഞ് നീങ്ങുന്നു അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ആദ്യഘട്ടത്തിൽ വല്ലവിധേനയും 35 പേരെ പ്രഖ്യാപിച്ചു രണ്ടാം ഘട്ടത്തിൽ വല്ലവിധേനയും 21 പേരെ പ്രഖ്യാപിച്ചു ഇനിയും ബാക്കി കടലുപോലെ കിടക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാകും എപ്പോൾ പ്രഖ്യാപിക്കാനാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എല്ലായിടത്തും 5, 6, 7 ആളുകൾ മത്സരരംഗത്തുണ്ട് ഗ്രൂപ്പ് വീതം വയ്പാണെങ്കിൽ പോലും ഓരോ ഗ്രൂപ്പിനകത്തും 5, 6 പേർ വീതം മത്സരരംഗത്തുള്ളപ്പോൾ എങ്ങനെയാണ് സീറ്റ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ള ഗതികേടിൽ കോൺഗ്രസ് നേതൃത്വം ഉഴലുന്നു പ്രഖ്യാപിച്ച ഇടങ്ങളിലൊക്കെ പലയിടത്തും റിബലുകൾ പ്രത്യക്ഷപ്പെടുന്നു കഴക്കൂട്ടം വാർഡിൽ റിബൽ വരുന്നു നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ചയാൾ അവിടെ റിബലായി രംഗത്ത് വരികയാണ് യു ഡി എഫ്
അത് അന്ന് ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ ഒരു കോൺഗ്രസ് നേതാവിനെയാണ് അവിടെ വനിതാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചത് അവർ ജയിക്കുകയും ചെയ്തു അവരെ ഇപ്പോൾ തഴഞ്ഞ ഒരു പുതിയ ആളിനെ അവതരിപ്പിക്കുന്നു ചിലർക്കുടെ താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ആളിനെ അവതരിപ്പിക്കുന്നു അവർ അവിടെ റിബലായി വരുന്നു കഴിഞ്ഞ തവണ വി കെ പ്രശാന്ത് 3000 വോട്ടിന് ജയിച്ച സ്ഥലമാണ് പക്ഷേ അതിന് തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ച ഇടവുമാണ് യു ഡി എഫിന് വേറോട്ടമുണ്ട് പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞ തവണ പ്രശാന്തിന് വലിയ വിജയം നൽകിയ സ്ഥലം വിഴിഞ്ഞം വാർഡിൽ റിബൽ വരുന്നു അവിടുത്തെ 4 ബൂത്ത് കമ്മിറ്റികൾ ഒരുപോലെ വാർഡ് കമ്മിറ്റി ഒന്നടങ്കം ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു ആ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ച് അത് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചപ്പോൾ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ സ്ഥാനാർത്ഥി അതോടെ അവിടെയും റിബൽ ആയി മുജീബ് റഹ്മാൻ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും നജുമുദ്ദീൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി രംഗത്തെത്തിയിരിക്കുന്നു പൗടിക്കോണം വാർഡിൽ ആക്കുളം വാർഡിൽ മെഡിക്കൽ കോളേജ് വാർഡിൽ ഒക്കെ യു ഡി എഫിന് റിബൽ ഭീഷണി സജീവമായി തന്നെയുണ്ട് തിരുവനന്തപുരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർഡായ പി ടി പി നഗർ വാർഡിലും ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥി മോഹിയായി അപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരാൾ റിബലാകും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു അവരെല്ലാവരും സ്വന്തമായി പോസ്റ്റർ അടിച്ച് ഓരോ ഇടങ്ങളിലും ഒട്ടിച്ചു കഴിഞ്ഞു ആ നിലയിലാണ് യു ഡി എഫിൻ്റെ അവസ്ഥ കൂടുതൽ റിബലുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ചുരുക്കം ചില ഇടങ്ങളിലൊഴികെ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം റിബൽ സാന്നിധ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലും ഇത് തന്നെയാണ് അവസ്ഥ കഴിഞ്ഞ തവണ സി പി എമ്മിന് സംഭവിച്ചതെന്തോ അതിപ്പോൾ ബി ജെ പിക്ക് സംഭവിക്കുന്നു പലരെയും സീറ്റ് നൽകാം എന്ന മോഹന വാഗ്ദാനം നൽകി രംഗത്തിറക്കാൻ തയ്യാറാക്കി നിർത്തി എന്നിട്ട് അവരെയൊക്കെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു വീട്ടിലിരുന്നവരെ വിളിച്ച് പുറത്തിറക്കി നിങ്ങൾക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് അവസാന സീറ്റ് നൽകാതിരുന്നാൽ അതിൽ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികം സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സംവിധാനം നല്ലതായിരുന്നതുകൊണ്ട് അങ്ങനെ പുറമേ കഴിഞ്ഞ തവണ അത്തരം പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ബി ജെ പിക്കാർ അങ്ങനെ സി പി എമ്മുകാർ മാറ്റി നിർത്തിയ ആളുകളെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കി വിജയം കൊയ്യുകയും ചെയ്തു അത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷമുണ്ടായി ഇത്തവണ ബി ജെ പിയിൽ അത് രൂക്ഷമാണ് ഇപ്പോൾ വലിയുള്ള പോലുള്ള ബി ജെ പി കഴിഞ്ഞ തവണ വലിയ വിജയം നേടിയ ഒരു വാർഡ് അതിന് മുമ്പത്തെ തവണ അത് വനിതാ വാർഡായിരുന്നപ്പോൾ അവിടെ സി പി എമ്മിനോട് പടപൊരുതി വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയ വനിത ഇത്തവണ അവിടെ അവർക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരുന്നു അവസാന സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ ജാതി പരിഗണനകൾ വെച്ച് അവരെ ഒഴിവാക്കി എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ പരസ്യമായി തന്നെ അത് പറഞ്ഞു ഞാനൊരു ദളിത് സ്ത്രീ ആയതുകൊണ്ട് എന്നെ ഇവർ തഴയുകയാണ് ഒരു ഉയർന്ന സമുദായത്തിലുള്ള ആളെ കണ്ടപ്പോൾ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവരുടെ പിന്നാലെ പോവുകയാണ് ഈ പാർട്ടിയിൽ ഞങ്ങൾക്ക് പിന്നോക്കക്കാർക്ക് ഒരു പരിഗണനയും നൽകില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പി എം വേലായുധൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തിരുവനന്തപുരത്ത് സംഭവിക്കുന്നു തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ഒരുപാട് പേർ ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി ചിലരൊക്കെ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ആക്കുളത്തെ ഒരു കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻറ്റ് ബി ജെ പിയിലേക്ക് വന്നു അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ബി ജെ പിയുടെ മണ്ഡല ജനറൽ സെക്രട്ടറിയും ബി ജെ പിയുടെ മീഡിയ സെൽ കൺവീനറും ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമൊക്കെ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു ഈ പാർട്ടിയിൽ ഇടം ലഭിക്കാത്തതിൻ്റെ പേരിൽ പലയിടങ്ങളിലും റിബലുകൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സ്വതന്ത്ര പരിവേഷത്തോടുകൂടി അവർ പോരാട്ടത്തിനിറങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഇടത്ത് റിബലുകളുടെ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകളുടെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൻ്റെ ഒക്കെ ഒരു വലിയ പ്രശ്നം മുന്നണികൾക്കുള്ളിൽ ഉരുണ്ടുകൂടുമ്പോൾ എന്ത് സംഭവിക്കും തിരുവനന്തപുരത്ത് എന്നുള്ളതിന് പോരാട്ടം മുറുകുന്നതുവരെ നാം കാത്തിരിക്കേണ്ടി വരും